ഇശം സിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, എലിയാസ് ലിവാമോശകാലത്തിലെ മൂന്നാം ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മുടെ മുമ്പിൽ വിചിന്തനത്തിനായിട്ട് നൽകുന്ന ബൈബിൾ ഭാഗം കളകളുടെ ഭൂമിയെക്കുറിച്ചാണ്. നല്ല വിത്ത് വിതച്ച ആ സ്ഥലത്ത് പ്രത്യക്ഷപ്പെട്ട കളകൾ അത് പറിച്ച് കളയട്ടെ എന്ന് ഉടമസ്ഥനോട് ഒന്ന് പരാതിപ്പെടുന്ന വേലക്കാരിയാണ് നാം കാണുക. അത്രയേറെ അസ്വസ്ഥത ഇവരുടെ മനസ്സിൽ ഉണ്ടാക്കി. ഇന്നത്തെ ഈ ബൈബിൾ ഭാഗം നാം പ്രത്യേകമായിട്ട് വിചിന്തനത്തിന് എടുത്തു വയ്ക്കുമ്പോൾ, ചുറ്റുമുള്ള വ്യക്തികളെ നാം എപ്രകാരം കാണുന്നു, വിധിക്കുന്നു എന്നുള്ളത് ഒരു വിചിന്തനത്തിന് വിധേയമാക്കേണ്ട ഒരു കാര്യമാണ്. സങ്കീർത്തനം 37 സങ്കീർത്തനം 1 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീ ദുഷ്ടനെ കുറിച്ച് അസ്വസ്ഥനാകേണ്ട, അവരെ കുറിച്ച് അസൂയപ്പെടുകയും വേണ്ട. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിലുള്ള ഒരു വലിയൊരു ചിന്ത ഇതാണ്, നന്മ ചെയ്യുന്നവർ അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ തിന്മയുള്ള ശക്തികളെന്ന് കരുതുന്നവർ, അല്ലെങ്കിൽ തിന്മയുടെ വഴികളിൽ പോകുന്നവർക്കൊക്കെ വലിയ ഉയർച്ചകൾ, വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ തിന്മയുടെ ശക്തിയെ, തിന്മയെ, ദുഷ്ടന്മാരെയൊക്കെ വളരാൻ അനുവദിക്കുന്നത് എന്നൊക്കെ ഒരു ചിന്ത ഇന്ന് ലോകത്തിൽ കടന്നു വരുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള ഒരു നിലപാട് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് മറ്റൊന്നുമല്ല, ഹൃദയങ്ങൾ പരിശോധിക്കുന്നത് ദൈവമാണ്. ഒരു പക്ഷേ നമ്മുടെ മുമ്പിൽ തിന്മയെന്നോ ദുഷ്ടതയെന്നോ ഒക്കെ നാം ചിന്തിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഹൃദയങ്ങൾ അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു പക്ഷേ നന്മയായിട്ടായിരിക്കാം കാണപ്പെടുക. അതുകൊണ്ട് ദൈവഹിതത്തിനനുസരിച്ച് ദൈവത്തിൻ്റെ വിധിക്ക് വേണ്ടി അവർ വിട്ടുകൊടുക്കുക, അതാണ് നമ്മുടെ മുമ്പിലുള്ള വലിയ കടമയും ഉത്തരവാദിത്വവും. ഒരു ധ്യാനഗുരു ഒരിക്കൽ പങ്കുവച്ച ഒരു കാര്യമുണ്ട്. ധ്യാനത്തിനിടയിൽ കുട്ടികളെ ജപമാല ചൊല്ലുവാനായിട്ട് വ്യക്തിപരമായി പറഞ്ഞയച്ചപ്പോൾ, ഓരോ കുട്ടികളും ജപമാലയെടുത്ത് ദേവാലയത്തിനകത്തും പുറത്തുമൊക്കെയായിട്ട് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി പരാതിയായിട്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, അച്ഛ, ജപമാല ചൊല്ലാതെ ഒരു കുട്ടി കല്ലുകൾ വീക്കി എറിഞ്ഞ് കളിക്കുന്നു എന്നുള്ള അനുഭവം. ഉടനെ ധ്യാനഗുരു ആ കുട്ടിയുടെ ഓടി അടുത്ത് ചെന്ന്, എന്താ നീ മറ്റുള്ളവരൊക്കെ പ്രാർത്ഥിക്കുന്നു കാണുന്നില്ലേ, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ കളിച്ച് സമയം കളയുന്നത്? അപ്പോൾ ഈ കുഞ്ഞ് ധ്യാനഗുരുവിനോട് പറഞ്ഞൊരു കാര്യം ഇതാണ്, എൻ്റെ കയ്യിൽ ജപമാലയില്ല, അതുകൊണ്ട് ഞാൻ 10 കല്ലുകൾ പറുക്കിയെടുത്ത് ഓരോ നനമ നിറഞ്ഞ മറിയത്തിനും ഓരോ കല്ലുകൾ ഞാൻ പുറത്തേക്ക് എറിഞ്ഞുകൊണ്ടാണ് എൻ്റെ ജപമാലയുടെ രഹസ്യം ഞാൻ പൂർത്തിയാക്കുന്നത്. പ്രിയമുള്ളവരെ, മറ്റുള്ളവരുടെ മുമ്പിൽ തിന്മയെന്നോ അബദ്ധമെന്നോ പോരായ്മയെന്നോ കാണുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ അങ്ങനെ ആയിരിക്കണമെന്നില്ല. അതിനപ്പുറത്ത് ദൈവം കാണുന്ന അനുഭവം, അതാണ് നാം മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതും. ആദിമ സഭയിൽ വ്യത്യസ്തതകൾ, വൈവിധ്യങ്ങൾ ഉള്ള ജീവിത സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ അവരെയൊക്കെ സ്വീകരിച്ച മനോഭാവം നമുക്കറിയാം. മാനസാന്തരപ്പെട്ട പൗലോസ് സുവിശേഷം പ്രഘോഷിച്ച് മുന്നോട്ട് നീങ്ങുന്നു കണ്ടപ്പോൾ അന്നത്തെ യഹൂദ ക്രിസ്ത്യാനികൾക്ക് ആദ്യം ഉൾക്കൊള്ളാൻ സാധിക്കാതിരുന്ന കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 9:20 നാം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മാനസാന്തരപ്പെട്ട വിജാതീയർ അവർ അനുവർത്തിക്കുന്ന ജീവിതശൈലിയെക്കുറിച്ചും ഉൾക്കൊള്ളുവാനായിട്ട് ആ ആദിമ ക്രൈസ്തവർക്ക് സാധിക്കാതെ വന്നപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി ചർച്ച ചെയ്ത് വൈവിധ്യങ്ങൾ അങ്ങനെ തുടരട്ടെ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായും തീരുമാനമെടുത്ത ആ കാര്യം അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 15 നാം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സുവിശേഷ ഭാഗം ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള വൈവിധ്യങ്ങൾ, വ്യത്യസ്തതകൾ, നമ്മുടെ സമൂഹത്തിലുള്ള വ്യത്യസ്ത ജീവിതശൈലികൾ, നമ്മുടെ സമൂഹത്തിൽ സഭയിലുമുള്ള ജീവിതശൈലികളൊക്കെ നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ ഉൾക്കൊള്ളുവാനും തുടരുവാനും നമ്മൾ അനുവദിക്കുക, അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതോ ഉൾക്കൊള്ളാൻ പറ്റാത്തതോ ഉള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായും തെറ്റാണ് എന്നുള്ളത് ഇന്നത്തെ ജീവിതത്തിൽ കടന്നു വരാൻ ഒരിക്കലും ഇടയാകരുത്. വിധി കൽപ്പിക്കുന്നത് കർത്താവാണ്. ആ വിധി കൽപ്പിക്കുന്ന കർത്താവിന് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. അങ്ങനെ എല്ലാവരും ഉൾക്കൊള്ളുന്ന, തുറന്ന മനസ്സോട് ജീവിക്കുന്ന ഒരു അനുഭവമായി നമ്മുടെ ജീവിതം മാറ്റാം.
അതിന് സർവേശം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് വിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഞങ്ങളെല്ലാവരും ഉണ്ടാകുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.